നമുക്ക് ബാസ്ക്കറ്റുകൾ പൂക്കൾ വെച്ച് എങ്ങനെ അലങ്കരിക്കാമെന്ന് നോക്കാം. ഇതുപോലത്തെയുള്ള ബാസ്ക്കറ്റ് നമ്മൾ മാമോദീസയ്ക്ക് കുഞ്ഞിൻ്റെ ഉടുപ്പ് വെക്കാനും അതുപോലെ കല്യാണ സമയത്തൊക്കെ സാരിയൊക്കെ വെക്കാനൊക്കെ ആയിട്ട് ഉപകാരപ്പെടും. അപ്പം നമുക്കത് വീട്ടിൽ തന്നെ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പം അതിനുവേണ്ടി പീച്ച് കളറും വൈറ്റും ഗോൾഡനും കളേഴ്സ് ഉള്ള പൂക്കളാണ് എടുത്തിരിക്കുന്നത്. പീച്ചാണ് മാമോദീസയ്ക്ക് ഒരു തീമായിട്ട് വെച്ചിരിക്കുന്നത്. അതിന് പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഗോൾഡൻ കളർ ലേസാണ്. പൂക്കളൊക്കെ നമ്മൾ സാധാരണ വാങ്ങിക്കും ഇതുപോലെ സ്റ്റെമ്മോട് കൂടിയാണ് നമുക്ക് പൂക്കൾ കിട്ടുന്നത്. അപ്പം അതിൻ്റെ സ്റ്റെമ്മ് മുറിച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്, കാരണം ഒട്ടിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി അതിൻ്റെ സ്റ്റെമ്മ് മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കൈ പിടിക്കുന്ന ഭാഗത്ത് ഇതുപോലെ ഒരു ബേസിന് വേണ്ടി നമ്മളൊരു ലേസ് കവർ ചെയ്യുന്നുണ്ട്. അപ്പം അത് ഏത് കളറുള്ള ലേസ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. കുറച്ചും കൂടെ വർക്കുള്ള ലേസ് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം, അതല്ലെങ്കിൽ പ്ലെയിൻ കളേഴ്സുള്ള ഏതെങ്കിലും വെച്ചിരിക്കുന്ന തീം ഉണ്ടെങ്കിൽ ആ തീം വൈസ് നമുക്ക് യൂസ് ചെയ്യാം. ഹോട്ട് ഗ്ലൂ ഗൺ വെച്ചാണ് ഇത് സ്റ്റിക്ക് ചെയ്യുന്നത്. ഫെവിക്കോളൊക്കെ വെച്ച് വേണമെങ്കിൽ നമുക്ക് സ്റ്റിക്ക് ചെയ്യാം. കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ടും കുറച്ചും കൂടെ നന്നായിട്ടിരിക്കുന്നതും ഹോട്ട് ഗ്ലൂ ഗൺ വെച്ചാണെങ്കിൽ അത് നല്ല സെക്യൂർ ആയിട്ട് തന്നെ ഇരുന്നോളും. അതുകൊണ്ട് ആ ഒരു ഹോട്ട് ഗ്ലൂ ഗൺ വെച്ചാണ് ഇത് ചെയ്യുന്നത്. അപ്പം അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ ഫുള്ള് ഞാൻ ലേസ് കവർ ചെയ്യുന്നുണ്ട്. ഞാൻ കുറച്ച് സ്പീഡായിട്ടാണ് ഇത് കാണിക്കുന്നത്, ഇത്ര സ്പീഡിലൊന്നും അല്ല കേട്ടോ ചെയ്യുന്നത് ശരിക്കിനും, പക്ഷേ ഇത് കാണിക്കുമ്പോൾ കുറച്ച് സ്പീഡിലങ്ങ് ചെയ്ത് കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. ബാസ്ക്കറ്റിന് പിടിയൊക്കെ നല്ലതുപോലെ ലേസ് വെച്ച് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ നമുക്ക് പൂക്കൾ വെച്ച് അലങ്കരിക്കാം. അപ്പോൾ ഞാനിവിടെ വൈറ്റും പീച്ചും റോസ് ഫ്ലവേഴ്സാണ് എടുത്തിരിക്കുന്നത്. ആ റോസ് ഫ്ലവേഴ്സിൻ്റെ കൂടെ നമുക്ക് ചെറിയ പൂക്കൾ, അതായത് പിപ്സ് പോലെ ഇരിക്കുന്ന ടൈപ്പുള്ള പൂക്കൾ കിട്ടും. അപ്പോൾ ആ ഗോൾഡൻ കളറുള്ള പൂക്കളും വെച്ച് ഫുള്ള് കവർ ചെയ്യുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ കാണുന്ന ഭാഗത്ത് മാത്രം പൂക്കൾ വെച്ചാലും മതി. ഞാനിപ്പോൾ കാണുന്നില്ല, അതായത് അകത്തേക്ക് പോകുന്ന ഭാഗത്തും കൂടി പൂക്കൾ വെക്കുന്നുണ്ട്. എല്ലാം ഈ ഹോട്ട് ഗ്ലൂ ഗൺ വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് നമുക്ക് ആ സ്റ്റെമ്മ് അങ്ങ് മുറിച്ച് കളയുവാണെങ്കിൽ വെക്കാനായിട്ട് എളുപ്പമുണ്ടായിരിക്കും. അതായത് പൂവിൻ്റെ ആ പൂ മാത്രം നമ്മൾ കട്ട് ചെയ്ത് വെക്കുവാണെങ്കിൽ നന്നായിട്ട് അത് ഒട്ടി അങ്ങിരുന്നോളും. ഫുള്ള് ഞാൻ പൂക്കൾ വെച്ച് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. രണ്ട് സൈഡ് നല്ല കട്ടിക്ക് തന്നെയാണ് പൂ വെച്ചിരിക്കുന്നത്. ഇനി ഞാൻ നമ്മുടെ റൗണ്ടായിട്ടിരിക്കുന്ന ബാസ്ക്കറ്റിന് ഈ സൈഡിൽ വൈറ്റും പീച്ചും വൈറ്റും പീച്ചും ആയിട്ട് ഇങ്ങനെ റോസ് ഫ്ലവേഴ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ലെയറ്. അതിൻ്റെ ഇടയ്ക്കൊരു ഗ്യാപ്പ് വരാതെ ഇരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ നല്ലതുപോലെ പശ വെച്ച് ഒട്ടുന്നുണ്ടോയെന്ന് കൂടി നല്ല സെക്യൂർ ആയിട്ടിരിക്കണം, കാരണം നമ്മളിതൊരു ഫംഗ്ഷന് കൊണ്ടുപോയതാണല്ലോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൂ കൊഴിഞ്ഞ് പോകാതിരിക്കാനും വേണ്ടി നല്ലതുപോലെ ഒന്ന് സെക്യൂർ ചെയ്തിട്ട് ഒട്ടിക്കുകയും വേണം. അതിൻ്റെ അടിയിലത്തെ ലെയറിലായിട്ട് ഞാനിപ്പം ഗോൾഡും പിപ്സ് പോലെ ഇരിക്കുന്ന പൂ ഉണ്ടെന്ന് പറഞ്ഞത്, അപ്പം ആ ഒരു കളറും പിന്നെ ഒരു പീച്ച് കളറും സെയിം രീതിയിലുള്ള പൂക്കളാണ്. അപ്പോൾ ഗോൾഡും പീച്ചും ഇങ്ങനെ മാറി മാറി ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ഒട്ടിക്കാം, നമ്മുടെ ക്രിയേറ്റീവ് അനുസരിച്ച് നമുക്ക് പൂക്കൾ അലങ്കരിച്ച് വെക്കാം. പിന്നെ കളറും നമുക്ക് മാറ്റാം. ശരിക്കും ഒരു ഹോട്ട് ഗ്ലൂ ഗൺ ഉണ്ടെങ്കിലും ഇതുപോലെ പൂക്കൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ളത് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നമുക്കതനുസരിച്ച് ഒട്ടിച്ച് വെക്കാം. പിന്നെ ഫ്രഷ് ഫ്ലവർ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, അപ്പോൾ കുറച്ചും കൂടെ കാണാൻ ഭംഗിയുണ്ടായിരിക്കും. പിന്നെ ഫ്രഷ് ഫ്ലവേഴ്സ് യൂസ് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് വാടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ശരിക്കും ഫംഗ്ഷൻ്റെ ആ ഒരു തലേ ദിവസമൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. ഇത് ഇങ്ങനെ ഇങ്ങനത്തെ ഡ്രൈ ഫ്ലവേഴ്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ അത് കുറേ നാൾ നമുക്ക് റീയൂസബിൾ ആണ്, കാരണം നമുക്കിതിപ്പോൾ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ വേറെ ആർക്കെങ്കിലും കൊടുക്കണമെങ്കിലും കുറേ നാൾ ഇത് ഇരുന്നോളും. നമ്മൾ പൊടിയൊന്നും പറ്റാണ്ട് അങ്ങനെ സൂക്ഷിച്ച് വെച്ചാൽ മതി. അപ്പം അങ്ങനെ രണ്ട് ലെയറും ഏകദേശം തീരാറായി. അകത്ത് ഞാനിനിയിപ്പോൾ ഒരു ലെയർ ഒരു ലേസ് പോലെ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ഒട്ടിക്കുന്നുണ്ട്. വൈറ്റും മുത്ത് പോലെയുള്ളതുമായിട്ടുള്ള ഒരു ലേസ് കട്ട് ചെയ്ത് അങ്ങ് ഒട്ടിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഇഷ്ടാനുസരണം നമുക്കിത് അലങ്കരിക്കാം. അപ്പോൾ ഇത് എന്തെങ്കിലും ഫംഗ്ഷന് പോകുന്നതിന് വേണ്ടി മാത്രമല്ല, വീട്ടിൽ എന്തെങ്കിലും ഫ്രൂട്ട് ബാസ്ക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിലും ഇതുപോലെ അലങ്കരിച്ച് വെക്കാം. അപ്പോൾ മാമോദീസയ്ക്കുള്ള ഒരു ഫുൾ സെറ്റാണ് ഇരിക്കുന്നത്, എല്ലാം നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.